മുണ്ടക്കയം കൂട്ടിക്കൽ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒന്നുകിൽ മാസ്ക് ധരിക്കണം, കുറഞ്ഞ പക്ഷം ഒരു കർച്ചീഫെങ്കിലും മൂക്കിന് മുന്നിൽ കെട്ടിയാലേ യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം പാതയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം അത്ര ദുസ്സഹനീയമാണ്. രാത്രി പകൽ ഭേദമന്യേ വാഹനങ്ങളിൽ മത്സ്യ മാംസം എന്നിവയുടെ മാലിന്യങ്ങൾ മുണ്ടക്കയം കൂട്ടിക്കൽ പാതയിലെ ചെളിക്കുഴി മുതൽ വേലനിനം വരെയുള്ള പാതയിലെ വിജനമായ പ്രദേശങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നതിൽ പൊറുതിമുട്ടിയ പ്രദേശവാസികൾ ബ്രദേഴ്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ രംഗത്ത് എത്തുകയും അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടിക്കൽ മുണ്ടക്കയം പാതയിലെ ചെളിക്കുഴി മുതൽ വേലനിലം വരെയുള്ള പാതയോരത്തെ മാലിന്യ ശേഖരങ്ങൾ സംസ്കരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് ഒന്നാം വാർഡിലെ നെന്മേനി മുതൽ ചെളിക്കുഴി പാലം വരെയുള്ള ഭാഗം റബ്ബർ തോട്ടത്തിൻ്റെ സൈഡായതുകൊണ്ട് ആൾതാമസമില്ലാത്ത ഒരു ഏരിയ ഇതിൻ്റെ താഴേക്കുള്ളതുകൊണ്ട് ആ ഭാഗത്ത് ഈ വഴിയെ പോകുന്നവർ വാഹനങ്ങളിലും മറ്റുമായി കൊണ്ടുവന്ന് മാലിന്യങ്ങളിട്ട് ഇവിടെ ഭയങ്കര ദുർഗന്ധം പരക്കുകയും ഇതിലെ നടന്നു പോകാനും വാഹനത്തിൽ പോകാനും പറ്റില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ബ്രദേഴ്സ് ക്ലബ് ആൻഡ് ലൈബ്രറി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതരുമായി സംസാരിക്കുകയും പ്രസിഡന്റുമായി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ജനമൈത്രി പോലീസുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പഞ്ചായത്തിൽ നിന്ന് ചെറിയൊരു സഹായം ലഭിക്കുകയും ഇവിടം കള വെട്ടി അതോടൊപ്പം തന്നെ മണ്ണും തട്ടി നിരത്തി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം മുമ്പോട്ട് ബോർഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് ഒരു കാവൽ മാടങ്ങൾ പോലെ അതുതന്നെ ഇതിനൊരു ഒരു കാവൽ നിൽക്കുന്ന സംവിധാനം മാലിന്യവുമായി വരുന്നവരെ നേരിട്ട് പിടിക്കുകയും നിയമപരമായവരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഒരു നടപടിക്രമവുമായി പ്രദേശ ക്ലബ് ആൻഡ് ലൈബ്രറി നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ് പഞ്ചായത്ത്. കൂടാതെ പ്രദേശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ബോർഡുകളും സ്ഥാപിച്ചു. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിടികൂടുവാനായി രാത്രികാല പെട്രോളിങ്ങിനായി സംഘം രൂപീകരിക്കുകയും ചെയ്തു. മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് വിലനിലത്ത് ഈ നെന്മേനി പ്രദേശത്ത് ധാരാളം വേസ്റ്റ് ഇവിടെ വന്ന് വീഴുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം വെട്ടിയിലാങ്കുഴി ഡംപിംഗ് കാർഡ് നിർത്തലാക്കിയ പിന്നെ കൂടുതലായിട്ട് ഇവിടെ വേസ്റ്റ് വരുന്നുണ്ട്. ആ വേസ്റ്റ് ഇപ്പം ഇവിടെ നമുക്ക് ആൾക്കാർക്ക് നടന്നു പോകുവാനോ വാഹനങ്ങളിൽ പോകാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ കീഴിൽ വേലനം പ്രദേശ ക്ലബിന് ചോദിച്ച് അവർ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കാം, വേണ്ട വിധത്തിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ രണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലെ കാട് വൃത്തിയാക്കി, പ്രത്യേകിച്ച് ഒരു സൈഡ് വശത്ത് ഏറ്റവും കൂടുതൽ കാട് നിൽക്കുന്ന ഭാഗം വെട്ടി വൃത്തിയാക്കി അവിടെയുള്ള വേസ്റ്റ് പിന്നെ കുഴികളെടുത്ത് കുഴിയിലേക്ക് ഡംപ് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രകാരമാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. മുണ്ടക്കയം ജനമൈത്രി പോലീസിൻ്റെയും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെയും പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഫിസ്റ്റുണ് ന്യൂസ് മുണ്ടക്കയം.